നാല് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ മലയോരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ ഉൾപ്പെടെ പൊട്ടി വീണ് വൻ നാശനഷ്ടങ്ങളും ഉണ്ടായി. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും ചാലിയാറും കരകവിഞ്ഞതോടെ നിരവധി റോഡുകളിൽ വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ടോടെ വീശിയടിച്ച കാറ്റിൽ നിരവധി പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുതി തടസ്സവും ഉണ്ടായി. രാത്രി വൈകിയും വെള്ളം ഉയരുന്നതോടെ പുഴയോരവാസികളും താഴ്ന്ന പ്രദേശത്തുള്ളവരും ആശങ്കയിലായിരുന്നു. ഏക്കർ കണക്കിന് കൃഷികളും വെള്ളത്തിലാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് റോഡ്, കണ്ടങ്ങൽ, അയ്യപ്പൻകുന്ന്, ചെന്നിപ്പറമ്പ് റോഡ്, എള്ളങ്ങൽ റോഡ്, മുക്കനഗരസഭയിലെ പുൽപ്പറമ്പ്, പെരുവാട്ടിൽ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. പലയിടങ്ങളിലും മരങ്ങൾ വീഴുകയും മതിലിടുകയും ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റി നെല്ലിക്കാപ്പറമ്പ് റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് തേക്കുമരം വീണതിനെ തുടർന്ന് 9 വൈദ്യുതി തൂണുകൾ പൊട്ടി വീണു. റോഡിലൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികന്റെ സമീപത്തേക്കാണ് തൂണുകൾ വീണത്. നിസ്സാര പരിക്കുകളോടെ ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. സന്നദ്ധ പ്രവർത്തകരും KCB ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്തു. മുക്കനഗരസഭയിലെ 15 ഡിവിഷൻ കുറ്റിപ്പാലയ്ക്കൽ പുതുക്കഞ്ചാലിൽ ആസാദ ഭൂബക്കറിന്റെ വീടിന്റെ മതിൽ തകർന്നു വീണ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് പതിച്ചു. മുക്കം ഫയർഫോഴ്സിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കല്ലുകളെടുത്തു മാറ്റി കാർ പുറത്തെടുക്കുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ചേന്നമംഗല്ലൂർ അങ്ങാടിയിലെ പള്ളിപ്പറമ്പിലെ കൂറ്റൻ തേക്കുമരം പൊട്ടി വീണ് 2 വൈദ്യുതി തൂണുകൾ തകർന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മുക്കം ഫയർഫോഴ്സും സന്നദ്ധ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. കനത്ത കാറ്റിൽ മുക്കം ബസ് സ്റ്റാൻഡിലെ കടയുടെ മേൽക്കൂര തകർന്നു വീണു. മുക്കം ബസ് സ്റ്റാൻഡിലെ തൗഫീഖ് സ്റ്റോർ എന്ന കടയ്ക്ക് മുകളിലേക്കാണ് മേൽക്കൂരയും പരസ്യബോർഡുകളും തകർന്നു വീണത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. കനത്ത കാറ്റിനെ തുടർന്ന് പരസ്യ ഹോൾഡിംഗും മേൽക്കൂരയും പകുതി ഭാഗം ബസ് സ്റ്റാൻഡിലേക്കും പകുതി മേൽക്കൂരയിലും താങ്ങി നിൽക്കുന്ന നിലയിൽ വീണ് ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും പുറത്തുപോകുന്നതിനും തടസ്സം നിൽക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് മുക്കം ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മേൽക്കൂരയുടെ ഭാഗം പൂർണ്ണമായി മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ ഒ അബ്ദുൽ ജലീൽ, ഐ നജമുദ്ദീൻ, പി നിയാസ്, KT ജയേഷ്, പി രാജേന്ദ്രൻ, CF ജോഷി, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്താ.